ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബ്ലൂബെറി അക്കാഡമി. ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് നമ്മൾ എക്സാമിന് രണ്ടാഴ്ച മുമ്പോ അല്ലെങ്കിൽ ഒരാഴ്ച മുമ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ട, അതായത് എക്സാമിന് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ ഈ തലേ ദിവസങ്ങളിൽ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട 7 കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. ഈ 7 കാര്യങ്ങൾ നിങ്ങളുടെ എക്സാമിനെ മാർക്കിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഒരുപാട് സാധ്യതയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ആദ്യത്തെ കാര്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, എക്സാമിൻ്റെ തലേ ആഴ്ച നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയോ അല്ലെങ്കിൽ നിയർബൈ ഉള്ള ആളുകളായിട്ടുള്ള കമ്പയർ ചെയ്യാതിരിക്കുക. അവരത്ര പഠിച്ചു, ഞാൻ അത്ര പഠിച്ചിട്ടില്ല, അങ്ങനെ കമ്പാരിസൺ കൊണ്ട് ഈ ലാസ്റ്റ് വീക്കിൽ കമ്പാരിസൺ കൊണ്ട് നിങ്ങൾക്കൊന്നും നേടാൻ കഴിയില്ല. കമ്പയർ ചെയ്യണമെങ്കിൽ എക്സാമിന് ഒരു മാസം മുമ്പേ അല്ലെങ്കിൽ 2 മാസം മുമ്പേ കമ്പയർ ചെയ്യാൻ ശ്രമിക്കുക. ഒരിക്കലും അവസാന സമയത്ത് മറ്റുള്ളവരുടെ പ്രിപ്പറേഷനായിട്ട് കമ്പയർ ചെയ്യാതിരിക്കുക. അങ്ങനെ കമ്പയർ ചെയ്യാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് കിട്ടാവുന്ന മാർക്ക് നിങ്ങൾക്ക് കുറയാനാണ് സാധ്യത. രണ്ടാമത്തെ, ഈ ലാസ്റ്റ് സമയത്ത് പുതിയ ബുക്കുകൾ, പുതിയ പബ്ലിക്കേഷൻ്റെ ബുക്കുകൾ വാങ്ങി പ്രിപ്പയർ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ മറ്റുള്ളവരായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ അവർ വേറൊരു പബ്ലിക്കേഷൻ്റെ ബുക്കാണ് യൂസ് ചെയ്യുന്നത്, വേറൊരു ഓതറിൻ്റെ ബുക്കാണ് യൂസ് ചെയ്യുന്നത്, അത് കൂടുതൽ നല്ലതാണ് പല ടീച്ചേഴ്സും പറഞ്ഞു. ഈ വക കാര്യങ്ങൾ ചെവി കൊടുക്കാതെ അത് അവസാന ആഴ്ചയിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് ബുക്കുകൾ, നേരത്തെ ഉള്ള ബുക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് അത് തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഒരിക്കലും അവസാന ആഴ്ചയിൽ പുതിയൊരു ബുക്ക് വാങ്ങി അതിൽ പ്രിപ്പറേഷൻ തുടങ്ങാതിരിക്കുക. അത് നിങ്ങളെ കൂടുതൽ കുഴപ്പത്തിലാക്കുള്ളൂ. മൂന്നാമത്തെ കാര്യം, നിങ്ങളുടെ ടൈം ടേബിൾ ഒരിക്കലും ചേഞ്ച് ചെയ്യാതിരിക്കുക. മറ്റുള്ളവരുടെ ഷെഡ്യൂൾ അനുസരിച്ച് നിങ്ങളുടെ ടൈം ടേബിൾ, അത് നിങ്ങളുടെ സ്റ്റഡി റുട്ടീനും ചേഞ്ച് ചെയ്യാതിരിക്കുക. നിങ്ങൾ ഇത്ര നാളായി ഏത് സമയത്താണ് എത്ര ടൈമാണ് പഠിച്ചുകൊണ്ടിരുന്നത്, അതിൻ്റെ ടൈം കൂട്ടുകയാണ് ചെയ്യേണ്ടത്. ഒരിക്കലും നിങ്ങളുടെ ടൈം ടേബിൾ മറ്റൊരാളുടെ ടൈം ടേബിൾ കണ്ട് അതായിട്ട് ലാസ്റ്റ് വീക്കിൽ സെറ്റ് ചെയ്യാതിരിക്കുക. എന്താണ് നിങ്ങൾ ഫോളോ ചെയ്ത് അതുമാത്രം കണ്ടിന്യൂ ചെയ്യാൻ ശ്രമിക്കുക. അതിൽ ടൈം കൂട്ടുക, പക്ഷെ ആ സിസ്റ്റം നിങ്ങൾ കണ്ടിന്യൂ ചെയ്തിരിക്കുക. ഒരിക്കലും മറ്റുള്ളവരുടെ അവസാന സമയത്ത് കോപ്പി ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കൂടുതൽ അപകടത്തിലേക്കാണ് പോകുന്നത്. അടുത്തത്, ലാസ്റ്റ് വീക്കിൽ ഇപ്പോൾ മാത്സ് എക്സാമിന് മാത്സ് പ്രിപ്പറേഷൻ ചെയ്യുന്ന പലരും മാത്സ് എപ്പോഴും ചെയ്താണ് പഠിക്കേണ്ടത്. അവസാന സമയത്ത്, റിവിഷൻ സമയത്ത് പലരും ഇങ്ങനെ വായിച്ച് പഠിക്കാറുണ്ട്, നോക്കി അടുത്ത സ്റ്റെപ്പ്. ഇത് അങ്ങനെ ഒരിക്കലും ചെയ്യാതിരിക്കുക. മാത്സ് എപ്പോഴും, പ്രോബ്ലംസ് എപ്പോഴും ചെയ്ത് തന്നെ, റിവിഷനായാലും പഠിക്കുമ്പോഴായാലും ഏത് സമയത്തും അത് ചെയ്ത് തന്നെ, വർക്കൗട്ട് ചെയ്ത് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. ഒരിക്കലും വായിച്ച് പഠിക്കാൻ ശ്രമിക്കാതിരിക്കുക. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നിങ്ങളുടെ എക്സാമിന് കൂടുതൽ മാർക്ക് നഷ്ടപ്പെടാനാണ് കൂടുതൽ സാധ്യത. അതിന് റിവിഷൻ സമയത്ത് സമയം കുറവാണെന്ന് പറഞ്ഞ് ഒരിക്കലും വായിച്ച് പഠിക്കാതിരിക്കുക. അടുത്തത്, നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ എക്സാമിൻ്റെ അവസാന ആഴ്ചയിൽ സോഷ്യൽ മീഡിയയുടെ യൂസേജ് വളരെ കുറയ്ക്കുക. പൂർണ്ണമായി ഒഴിവാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു അരമണിക്കൂറായി നിങ്ങൾ നിജപ്പെടുത്താൻ കഴിയുക. കാരണം എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും കൂടുതൽ നമ്മുടെ സമയം കളയുന്നതും മറ്റുള്ളവരുടെ പോസ്റ്റിന് ലൈക്ക് ഇടാനും മറ്റുള്ളവർ എന്താണ് പോസ്റ്റ് ചെയ്യുന്നത് കാണാനൊരു ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ ആ ലാസ്റ്റ് വീക്ക് ആകുമ്പോഴേനും ഈ സോഷ്യൽ മീഡിയ, ഫേസ്ബുക്ക് ആയാലും വാട്സപ്പ് ആയാലും അതുപോലെ എല്ലാ സാധനങ്ങളും യൂസേജ് കുറയ്ക്കുക, പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ മാക്സിമം ഒരു അരമണിക്കൂർ, ഒരു ദിവസം ഒരു അരമണിക്കൂർ മാത്രമായി നിജപ്പെടുത്താൻ ശ്രമിക്കുക. അടുത്തത്, ലാസ്റ്റ് ദിവസങ്ങൾ, എക്സാമിൻ്റെ തലേ ദിവസം അതിന് മുമ്പത്തെ ദിവസം ഒരിക്കലും ഔട്ട്സൈഡ് ഫുഡ് കഴിക്കാതിരിക്കുക. ഔട്ട്സൈഡ് ഫുഡിൽ പലർക്കും പോയിസൺസ് ഉണ്ടാവാറുണ്ട്, സ്റ്റൊമക്ക് അപ്സെറ്റ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി തലേ ദിവസങ്ങൾ ഔട്ട്സൈഡ് ഹോട്ടൽ ഫുഡുകൾ ഒരിക്കലും വീട്ടിലുണ്ടാക്കിയ ഫുഡ് മാത്രം കഴിക്കാൻ ശ്രമിക്കുക. ലാസ്റ്റത്തെ പോയിൻ്റ്, എല്ലാവരും പറയാറുണ്ട് എക്സാമിൻ്റെ തലേ ദിവസം നന്നായി കിടന്നുറങ്ങണമെന്ന്. പക്ഷേ അതൊരു ഓവർ സ്ലീപ്പ് ആവേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ, നിങ്ങൾ എത്ര സമയമാണ് ഒരു ദിവസം ഉറങ്ങുന്നത്, സാധാരണ പോലെ ഉറങ്ങാം, ഉറങ്ങാതിരിക്കരുത് ഒരിക്കലും. സാധാരണ പോലെ ഉറങ്ങുക, ആ റുട്ടീൻ തന്നെ കണ്ടിന്യൂ ചെയ്യുക. ഒരിക്കലും കൂടുതലായിട്ട് ഉറങ്ങേണ്ട കാര്യമില്ല. സാധാരണ നിങ്ങൾ ഒരു ദിവസം 7 മണിക്കൂർ ഉറങ്ങണമെന്ന് വെച്ചാൽ ആ 7 മണിക്കൂർ തന്നെ ഉറങ്ങുക. അല്ലാതെ അന്ന് ഒരു 10 മണിക്കൂർ കിടന്നുറങ്ങിക്കാൻ എനിക്ക് കൂടുതൽ എനർജി, അങ്ങനെ ചെയ്യുന്ന കുട്ടികൾ കൂടുതൽ ഒരു ലെത്താർച്ചിക്ക, കൂടുതൽ ക്ഷീണം അനുഭവിക്കുന്ന എക്സാമിന് കാണുന്നത്. ഒരിക്കലും ആ തലേ ദിവസം കൂടുതൽ ഉറങ്ങാതിരിക്കുക. അപ്പോൾ ഈ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങളുടെ ലാസ്റ്റ് എക്സാമിൻ്റെ ലാസ്റ്റ് ദിവസത്തെ പ്രിപ്പറേഷൻ, ലാസ്റ്റ് ആ ഒരാഴ്ച ഉള്ള പ്രിപ്പറേഷനിൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ് ബ്ലൂബെറി അക്കാഡമി.